നമസ്കാരം. ഇന്നത്തെ നമ്മൾ ടിപ്സ് എന്ന് പറയുന്നത് ടിപ്സല്ല, ഇത് നിങ്ങളെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നമുക്ക് ഏത് സമയവും ഇതൊരു മെഡിറ്റേഷൻ്റെ ഭാഗമെന്നോ അല്ലെങ്കിൽ ആധ്യാത്മികമായ ഭാഗമെന്നോ അല്ലെങ്കിൽ തികച്ചും ഇതിപ്പോൾ സയൻസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഒക്കെ ഇരിക്കുന്ന വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം. നാളെ മിക്കവാറും ഞാൻ എറണാകുളം ഭാഗത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എറണാകുളം തൃശ്ശൂർ ഭാഗത്തായിരിക്കും. അപ്പോൾ നാളെ നിങ്ങളുടെ വീട് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങളുടെ നാളെയും മറ്റന്നാളും. 2024 ജൂൺ മാസം 6-ാം തീയതി, 1499 ഇടവ മാസം 23-ാം തീയതി വ്യാഴാഴ്ച നാളെ. നാളത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:35 സൂര്യാസ്തമയമാണ്. രാഹുലം 1:51 3:24 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം 11:55 12:18 മധ്യയാണ്. മുഹൂർത്തം 12:22 12:45 മധ്യയാണ്. യമകണ്ഠ സമയം 6:06 7:39 മധ്യയാണ്. ഗുളികൻ ഉദയം 9:12 10:45 മധ്യയാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. രോഹിണി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം കൂടിയാണ്. വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് നമുക്കിതിനെ കാണാം. പ്രത്യേകിച്ച് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച എന്ന് പറയുമ്പം ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച. വ്യാഴാഴ്ച നല്ല ഒരു എന്താ പറയുക, വ്യാഴാഴ്ച വ്രതമെടുത്തുകൊണ്ടൊക്കെ നമ്മൾ മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ വ്യാഴാഴ്ച, ഇത് രണ്ടും പോകാൻ പറ്റിയില്ലെങ്കിൽ ഹനുമാൻ സ്വാമി ദർശനം നടത്താൻ, ഇവിടെ മൂന്നും പോകാൻ പറ്റിയില്ല തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലും പോയാലും മതി. വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് ഈ വ്യാഴാഴ്ചത്തെ ദിവസം. മാത്രമല്ല നമ്മുടെ ജാതകത്തിലെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം നോക്കുമ്പോൾ വ്യാഴൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വ്യാഴൻ മറിഞ്ഞു എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ച പറ്റുമെങ്കിൽ ഒരിക്കലും വ്രതമെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തോളൂ. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ഡതോർ ദോഷം, വസുമുജ ദോഷം, കരിനാർ ദോഷം, പെരുന്നിഷ ദോഷം, അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷം ഉണ്ട് അന്നത്തെ ദിവസം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ കൈകാര്യച്ചതുകൊണ്ട് പോവാം. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2024 ജൂൺ മാസം 7-ാം തീയതി, കൊല്ലവർഷം 1199, ഇടവ മാസം 24-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:35 സൂര്യാസ്തമയം വരുന്നത്. രാഹുലം 10:45 12:18 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം 11:55 12:18 മധ്യയാണ്. മുഹൂർത്തം 12:22 12:45 മധ്യയാണ്. ഗുളികൻ ഉദയം 7:39 9:12 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം 3:24 4:57 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. മകയിരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ്. എന്നാലും വിവാഹത്തിനൊക്കെ നല്ലൊരു ദിവസമാണ്. യാത്ര കുഴപ്പമില്ല. നമ്മുടെ വാസ്തുകർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. നമ്മൾ സകലം എല്ലാ എന്താ പറയുക, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വീട് മാറുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ദോഷകരമായിട്ട് നമുക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് യാത്രയ്ക്കൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പ്രതിഷ്ഠയ്ക്കൊക്കെ കുറച്ച് നോക്കി വേണം ചെയ്യുവാൻ. അപ്പോൾ അതേപോലെ തന്നെ വലിയ യാത്രകളൊന്നും പുറപ്പെടാതിരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ലോങ് ട്രിപ്പുകളൊക്കെ അതേപോലെ തന്നെ പ്രതിഷ്ഠാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് അന്നത്തേക്ക് ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ഡതോ ദോഷം, വസുപുഞ്ച ദോഷം, കരിനാർ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാർ ദോഷം എന്നിവർ അകന്നാർ ദോഷമുണ്ട്. അപ്പം ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അത് അകന്നാർ ദോഷമുണ്ട്. അപ്പോൾ അകന്നാർ ദോഷമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ദോഷമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക്
ഫെങ്ഷുയി സ്പെഷ്യൽ എന്ന് പറയുന്നൊരു എപ്പിസോഡ് ഇന്ന് വൈകുന്നേരം 5:30 മുന്നേ അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് നിങ്ങളിൽ വരും. ഫെങ്ഷുയി സ്പെഷ്യലിൻ്റെ തുടക്കമായിട്ടുണ്ട്, ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ പല പല എപ്പിസോഡായിട്ടാണ് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് ആ ഫെങ്ഷുയി സ്പെഷ്യൽ കാണുമ്പോൾ ഒരു പേപ്പറും പേനയും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കാണാൻ. പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭാവിയിലത് ഉപകാരപ്പെടും. ഓക്കെ, ഇപ്പം പറയുന്നത് നിങ്ങളൊരു പേപ്പറും പേന എടുത്ത് വെച്ചിട്ട് എഴുതിക്കുള്ളൂ. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇനി അത് ഏറ്റവും ഇന്നത്തെ ടിപ്സാണ് ഞാൻ പറയാൻ വന്നത്. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്നാൽ ഗുരുമുഖത്തു നിന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത് എടുക്കേണ്ട രീതിയിലെടുക്കുക, അല്ലാതെ ഈ നിസ്സാരം പോലെ കാണരുത്. നമ്മളതിനെ ഡിപ്പെൻഡ് അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്ത് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ ഗുണം കിട്ടുക. ഓക്കെ, നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് നമുക്കുണ്ടായെന്ന് വെച്ചോളൂ, പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഷോക്ക് പോലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആരോ അത് തട്ടി മാറ്റുന്നത് പോലത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആരോ തട്ടി മാറ്റി എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്നു ഓഹ് ദൈവം തട്ടി മാറ്റി, അല്ലെ ദൈവം നമ്മളെ രക്ഷിച്ചു എന്നാണ്. പക്ഷേ ആ തട്ടി മാറ്റുന്ന ആൾ ദൈവമല്ല. ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് വിശ്വസിച്ച് ചെയ്താലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല. ഓക്കെ, ഇത് ആരാ ചെയ്യുന്നത്, ഇങ്ങനെ മാറ്റുന്നത് ആരാണ്? വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ കൂടെ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവും, ഒരു സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽ, കാവൽമാലാഹ എന്നൊക്കെ പറയുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. ഈ കാവൽമാലാഹ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അയ്യോ അത് ക്രിസ്ത്യാനികൾ മാത്രമാണല്ലോ പറയുന്നത്, അങ്ങനെ എല്ലാവരും പറയുന്നില്ലല്ലോ. അല്ല, ഒരു ജീവനുള്ള വസ്തുവിൻ്റെ കൂടെ എല്ലാവരുടെ കൂടെയും കാവൽമാലാഹയുണ്ട്. ഈ മാലാഖമാരെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ക്രിസ്ത്യൻസിൻ്റെയോ മുസ്ലിംസിൻ്റെയോ ഹിന്ദുവിൻ്റെയോ എന്നല്ല, എല്ലാ ജനങ്ങൾക്കും ഉള്ളൊരു ഇതാണ് കാവൽമാലാഹമാർ. മാലാഖമാരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ്, കാരണം ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടികളാണ് മാലാഖമാർ. ഈ ഒരു ഹൈലി പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, ആ എനർജിയുടെ ആദ്യത്തെ സൃഷ്ടിയാണ് മാലാഖമാർ. അപ്പോൾ ഈ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊന്നും നിങ്ങൾക്ക് മൊബൈൽ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചുരുക്കി പറയാം. നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും കൂടെ ഒരു മാലാഖയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഗൈഡ് ഉണ്ട്, ഒരു സ്പിരിറ്റ് ഗൈഡ് ഉണ്ട്. ഇതിനെ നമുക്കിന്ന് തിരിച്ചറിഞ്ഞണമെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ കൂടെ, അപ്പം ഞാൻ എന്താ യൂട്യൂബിലിരുന്ന് അതും ഇതൊക്കെ പറയുന്നത്, ഇങ്ങനെ വേറെ ഒരു ജോലി ഇല്ലാത്തോണ്ടിരുന്ന് പറയുന്നത് എന്തൊക്കെ വിളിച്ച് പറയുന്നു നമ്മളത് കേട്ടു, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഒരു ഫീൽ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ആ ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ ആ സ്പിരിറ്റ് ഗൈഡ്സിനെ നിങ്ങൾക്ക് ഇന്ന് തിരിച്ചറിയാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അറിഞ്ഞതിന് ശേഷം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം വിളക്കൊക്കെ കത്തിക്കാറുണ്ട് ഈ പ്രാസന്ധ്യ പ്രാർത്ഥന. ഇപ്പോൾ എല്ലാവരും ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ആരായിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് ശേഷം എവിടെയെങ്കിലും ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ടൊന്ന് മെഡിറ്റേഷൻ നടത്തണം. എന്ത് മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത്, ഏത് മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്? നോർമലിയുള്ള മെഡിറ്റേഷൻ, ഹൈലിയുള്ള മെഡിറ്റേഷൻ എന്ന് പറയില്ല, അങ്ങനെ ഏറ്റവും കൂടുതലുള്ള മെഡിറ്റേഷനാണ് തീറ്റ ലെവൽ ബ്രീത്തിങ് എന്ന് പറയും. എന്താ തീറ്റ ലെവൽ ബ്രീത്തിങ്? ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു തീറ്റ ലെവൽ ബ്രീത്തിങ്ങിനെ കുറിച്ച്. സാധാരണ നമ്മൾ വിടുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് തീറ്റ ലെവൽ ബ്രീത്തിങ്. എങ്ങനെയാണ് ശ്രദ്ധിക്കുക? നമ്മുടെ ശ്രദ്ധ എവിടെ പോകണ്ടേ? നമ്മുടെ ശ്രദ്ധ ഈ ഭാഗത്ത് വരണം, മൂക്കിൻ്റെ തുമ്പത്ത് ഈ ഭാഗത്ത് വരണം. നമ്മുടെ ശ്രദ്ധ ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരണം. കാരണം ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് നമ്മൾ നോക്കുക. കണ്ണടച്ചുകൊണ്ടിരുന്ന് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ് ഞാൻ നോക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം ശ്വാസഗതി ഒന്ന് പരിശോധിക്കുക, മീൻസ്
നമ്മുടെ ഒരേ എല്ലാ വ്യക്തികൾക്കും ശ്വാസം പുറത്തോട്ട് പോകുന്നതും അകത്തോട്ട് വരുന്നതുമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് പലപ്പോഴും പല മൂക്കിക്കൂടെ ആയിരിക്കാം. ഈ രണ്ട് ഹോളേ ഉള്ളൂ, അതിൽ മാറി മാറിയായിരിക്കാം. ഓക്കെ, ആ ശ്വാസഗതി ചിലപ്പോൾ ഈ മൂക്കിക്കൂടെ പോകുന്നു, ഇതിൽ കൂടെ വരുന്നു, ഇതിൽ കൂടെ പോകുന്നു, ഇതിൽ കൂടെ വരുന്നു. ഈ ശ്വാസഗതി നമ്മളത് കാണാൻ ശ്രമിക്കുക. കണ്ടുപോയി, പ്രശ്നമല്ല, നമ്മുടെ ഇതിലായിട്ട് കിട്ടും. ഓക്കെ, ഈ ശ്വാസഗതി നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ ശ്വാസഗതി നമ്മൾ കാണുമ്പോൾ നമ്മുടെ, അതായത് ആ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇവിടെയാണല്ലോ. അപ്പോൾ നമ്മുടെ ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ട് പോകും. ഏറ്റവും വലിയ ബ്രീത്തിങ് ടെക്നിക്കാണിത്, ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ട് നമ്മളങ്ങ് പോകും. അതാണ് മെഡിറ്റേഷൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം പറയണം, ഞാൻ ഇന്ന് എൻ്റെ കൂടെ ഒരാളുണ്ട്, എൻ്റെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. പറയേണ്ട രീതിയാണ്, പ്രാർത്ഥിക്കേണ്ട രീതിയാണ്. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം എനിക്കൊന്ന് തിരിച്ചറിഞ്ഞു തരണം ഭഗവാനെ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ശ്രദ്ധ ഇവിടെ ആക്കിയിട്ട് അങ്ങിരിക്കുമെന്ന്. നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ ഡീപ്പ് ലെവൽ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ആ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് സാന്നിധ്യം കിട്ടുന്നത്? പുറകിൽ നിന്നുകൊണ്ട്, നമ്മുടെ പുറകിൽ നിന്നുകൊണ്ട് ആ രണ്ട് ചിറകുകളും കൊണ്ട് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ തഴുകിയെടുക്കും. ഞാൻ ഇവിടെ വന്നൊരു 90% ആൾക്കാർക്കും അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്. കാരണം ഡയറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ അനുഭവങ്ങൾ 90% ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, അങ്ങേരെ പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു കിട്ടത്തില്ല. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ആ ഒരു ഫീൽ നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റും. ഇന്ന് തന്നെ നിങ്ങളത് ചെയ്ത് നോക്കൂ. അതായത് സന്ധ്യയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ രാവിലെയോ സമയമോ ഉള്ളപ്പോൾ ഒരു സൈലൻ്റായിട്ടുള്ളൊരു സ്പേസിലിരിക്കുക. സൈലൻ്റായിട്ടുള്ളൊരു സ്പേസിലിരുന്നു കൊണ്ട് ഈ ബ്രീത്തിങ് ചെയ്യുക. തീറ്റ ലെവൽ ബ്രീത്ത് ചെയ്യുക. എന്നതിന് ശേഷം മനസ്സിൽ പ്രാർത്ഥിക്കുക, എൻ്റെ കൂടെ ഉള്ള ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ ഓ മൈ ഗാർഡിയൻ ഏഞ്ചൽ, എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് തിരിച്ചറിഞ്ഞു തരണം എന്നൊക്കെ ആ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നേരം പ്രാർത്ഥിക്കുക. കാരണം ഇത്രയും പ്രായമായിട്ട് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? ഇല്ല. അപ്പോൾ ആ ചോദിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തിരിച്ചു കിട്ടിയില്ല. പക്ഷേ പല പ്രാവശ്യം നിങ്ങൾ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും അദ്ദേഹം സഹായിക്കും. ഈ ഗാർഡിയൻ ഏഞ്ചലിനെ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്? കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അന്നദാനം ചോറൂണ് എന്ന് നടത്തിയോ അതിന് തലേ ദിവസം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്, ഒരു കൊച്ചു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു കുഞ്ഞ് കുഞ്ഞിനിങ്ങനെ കിടത്തിയിട്ട് നമ്മൾ മാറി എവിടെയെങ്കിലും ചെന്ന് നിന്ന് നോക്കി, കുഞ്ഞെന്ത് ചെയ്യും? ചിരിക്കും, കളിക്കും. അപ്പോൾ അപ്പമ്മമാരൊക്കെ പറയുന്നു, ഓ അപ്പം വന്ന് നടത്തിയിരുന്നത് ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നു. അല്ലെ, അവരോ നടത്തിന്? അങ്ങനെയൊന്നുമല്ല, അത് ഗാർഡിയൻ ഏഞ്ചലാണ് കളിപ്പിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ഗാർഡിയൻ ഏഞ്ചലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ശ്രദ്ധിച്ചറിയാം ആ കുഞ്ഞ് ആ ഏഞ്ചലിൻ്റെ കയ്യിൽ വരെ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ആ കുഞ്ഞുങ്ങൾ ദൂരെ മാറി നിങ്ങൾ ശ്രദ്ധിക്കൂ. അത് ഭയപ്പെടുത്തുന്നതൊന്നുമല്ല, ഒരു ഭയം പിടിക്കേണ്ട കാര്യമില്ല. ആ ഗാർഡിയൻ ഏഞ്ചലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇനി നമുക്ക് കാണാൻ പറ്റും എപ്പോഴെന്നറിയാവോ? നമ്മൾ മരിക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ. ഇനി നമുക്ക് ഗാർഡിയൻ ഏഞ്ചലിനെ കാണുന്നതെന്ന് വെച്ചാൽ മരിക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. ഗാർഡിയൻ ഏഞ്ചൽ നമ്മുടെ കൂടെയുണ്ട്, എല്ലാവരെയും കൂടെയുണ്ട് ഗാർഡിയൻ ഏഞ്ചൽ. അയ്യോ, ഞാൻ നിരീശ്വരവാദിയാണ്, എൻ്റെ കൂടെ ഇല്ല. ആ, നിങ്ങളുടെ കൂടെ ഉണ്ട് ഗാർഡിയൻ ഏഞ്ചൽ. ഇപ്പോൾ ആ ഗാർഡിയൻ ഏഞ്ചലിനെ കൊണ്ട് പല ആൾക്കാർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ. ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ അറിയാവോ? ഞാൻ ഫോണെടുത്ത് നിങ്ങളെ വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ എനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളെന്നെ തിരിച്ച് വിളിക്കും. എടുത്ത് ഡയൽ ചെയ്യേണ്ട സമയമൊന്നുമില്ല. ഞാൻ ഫോണൊന്ന് നിങ്ങളെ വിളിക്കണം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചെന്നെ വിളിച്ചിരിക്കും. അത് എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന് കൊടുത്ത് നിങ്ങളെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു. ഞാൻ മനസ്സിൽ കണ്ടതും ഗാർഡിയൻ ഏഞ്ചൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങളെന്നെ തിരിച്ചു വിളിച്ചു. ഇതാണ് ഇത് സയൻസ് തെളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അത് അതാണ് ഗാർഡിയൻ ഏഞ്ചൽ. ഈ ഗാർഡിയൻ ഏഞ്ചലിനെ കൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്,
ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗാർഡിയൻ ഏഞ്ചലിനോട് പറഞ്ഞ് ഗാർഡിയൻ ഏഞ്ചൽ ദൈവത്തോട് പറയുക ചോദിക്കുക, ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്ന് ട്രസ്റ്റ് ചെയ്തു കേൾക്കും. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ദിവസം നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, വേറെ ക്ലാസ്സിലോട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ എല്ലാവരുടെയും കൂടെയുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് ഗാർഡിയൻ ഏഞ്ചലാണ്. ഈ ഗാർഡിയൻ ഏഞ്ചലിൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ ഇത്രയും കാലം സംരക്ഷിക്കുക, കൂടാതെ നമ്മൾ തെറ്റ് ചെയ്താലും തെറ്റിൻ്റെ കൂടെ സഹകരിക്കുക, നമ്മൾ ശരി ചെയ്താൽ ശരിയുടെ കൂടെ സഹകരിക്കുക, നമ്മളെന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ സഹകരിക്കുക. അങ്ങനെ നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ല, നമ്മളെന്ത് ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ ഇനി നമ്മളെ സഹായിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ സോളിനെ, നമ്മുടെ ആത്മാവിനെ പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് അടുത്ത ഗാർഡിയൻ ഏഞ്ചലിനുള്ളത്. എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും ഒരു സോൾ ഓഫ് ഫാമിലി ഉണ്ട്, ആത്മാവിനൊരു കുടുംബമുണ്ട്, അവിടെ എത്തിക്കുകയാണ് അടുത്ത ഗാർഡിയൻ ഏഞ്ചൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടാതിരിക്കുന്ന ഡ്യൂട്ടിയിൽപ്പെട്ടതാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്, അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ അങ്ങ് പോവുകയും ചെയ്യും, നമ്മളോട് കിടന്ന് ആത്മാവ് ഇടുന്ന അലയുകയും ചെയ്യും. അതൊക്കെയാണ് പിതൃദോഷ പരിഹാരമൊക്കെ പല വീടുകളിൽ ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ ഏഞ്ചൽ കൊണ്ടുപോകുമ്പോൾ, ഏഞ്ചൽ കൊണ്ടുപോകുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്തിയാൽ, കാരണം അവരുടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക, അവരെ ഫോട്ടോ എടുത്തു വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ആത്മബന്ധം ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ സോൾ ഓഫ് ഫാമിലിയിൽ എത്താൻ പറ്റത്തുമില്ല. ഗാർഡിയൻ ഏഞ്ചൽ അങ്ങ് പോവുകയും ചെയ്യും. പോയി കഴിഞ്ഞാൽ നമ്മളെന്തോ തൃശ്ശങ്ക സ്വർഗ്ഗം എന്ന് പറയുന്ന അങ്ങനെ നമ്മുടെ അവസ്ഥയായിപ്പോവും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തീർക്കുകയും വേണം. എന്നാൽ നമ്മൾ ആ സ്ഥലത്ത് കൃത്യമായിട്ട് അവിടെ ചെല്ലുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പുതിയൊരു ബോഡിയിലോട്ട് പ്രവേശിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒത്തിരി നേരം ക്ലാസ് എടുക്കേണ്ടി വരും. അതിനകത്ത് ഇനി എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുതരാം, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സൂര്യോദയം മുടക്കുമ്പോൾ ആശ്രമത്തിലെത്തിക്കോളൂ, പറഞ്ഞുതരാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. കാണാൻ മറക്കരുത് ഫെങ്ഷി സ്പെഷ്യൽ. ഓക്കെ, ഇന്ന് വൈകുന്നേരം അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ.